ഓം ശാന്തി. ഗുരുപ്രിയ എന്ന ചാനലിലെ വചനാമൃതം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതത്തിൽ വേണ്ട വളരെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗുണമാണ് ആത്മവിശ്വാസം. ഇന്ന് ലോകത്തിലുള്ള എല്ലാ മഹാൻ വ്യക്തികളെയും മഹാനാക്കിയ ഒരു ശ്രേഷ്ഠമായ സവിശേഷതയാണ് ആത്മവിശ്വാസം. അത് ശരിക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള വിജയത്തിനുള്ള താക്കോലാണ്. ശക്തമായ സങ്കല്പങ്ങളെയാണ് പറയുന്നത് ആത്മവിശ്വാസം. ആത്മവിശ്വാസത്തിൻ്റെ സങ്കല്പത്തിനിടയിൽ അല്പം പോലും നമുക്ക് സംശയം വരാൻ പാടില്ല. കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മാത്രം സങ്കല്പങ്ങൾ ശേഖരിക്കുക. അനാവശ്യമായ ചിന്തകൾ കടന്നു വരികയാണെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കും. ഏത് കാര്യങ്ങളാണോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മാത്രം സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ പല പ്രാവശ്യം നൽകിക്കൊണ്ടേയിരിക്കുക. ചിലപ്പോൾ ചില സമയത്ത് നമ്മളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ വരെ വരാം. പക്ഷെ ആ സമയത്തും നമ്മളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അതേ സങ്കല്പങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. എങ്ങനെയെന്നാൽ പല പ്രാവശ്യം ആ സങ്കല്പങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മളുടെ തലച്ചോറിലെത്തുകയും ആ തലച്ചോറിൽ പതിഞ്ഞ് അത് കർമ്മത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കും. ശരിക്കും ഒരു നല്ല ഒരു ഭരണകർത്താവിൻ്റെ ഒരു സവിശേഷത തന്നെയാണ് ഈ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു കുടുംബം നയിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളുടെ സംഘടനയിൽപ്പെട്ട ആളായിരിക്കാം. എങ്ങനെയോ ആകട്ടെ, അവിടെ എല്ലാം നമുക്ക് വേണ്ടത് ആത്മവിശ്വാസം എന്നിൽ സ്വയം മാത്രം പോരാ, ഈ ആത്മവിശ്വാസം നമ്മളുടെ കൂടെ ഉള്ളവർക്കും പകർന്നു നൽകേണ്ടതായിട്ടുണ്ട്. ശരിക്കും ആത്മവിശ്വാസമുള്ള വ്യക്തികൾ ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവർ സ്വയം സന്തോഷമായിട്ടിരിക്കാൻ പരിശ്രമിക്കും. അവരൊരിക്കലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ അവർ താല്പര്യപ്പെടുകയില്ല. അവർ സദാ തന്നെ ആത്മവിശ്വാസത്തിൻ്റെ സങ്കല്പങ്ങൾ രചിച്ചുകൊണ്ടേയിരിക്കും, അവർ മുന്നേറിക്കൊണ്ടേയിരിക്കും. അപ്പം ഇന്ന് നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ മഹാൻ വ്യക്തികളെയും മഹാനാക്കി മാറ്റിയത് ശരിക്കും അവരെ അവരുടെ ആത്മവിശ്വാസം തന്നെയാണ്. ലോകത്തിലെ ക്രിസ്തു ആയിക്കോട്ടെ, നബി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബുദ്ധനായിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീ ചട്ടമ്പി സ്വാമികളായിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ ആ സമയത്ത് വളരെയധികം എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ സന്ദേശങ്ങൾ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ലോകം മുഴുവനും ഏകദേശം കുറേ ആൾക്കാർ വരെ അവരെ എതിർത്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ ആ എതിർപ്പൊന്നും തന്നെ അവർ അവരുടെ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നില്ല. ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം അവരതിൽ നിന്നൊരു പാഠം പഠിച്ച് അവർ മുന്നേറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ നമ്മളും മനസ്സിലാക്കേണ്ട ഇതാണ്, അവരെ മഹാൻ വ്യക്തിത്വത്തിലേക്ക് നയിച്ചത് അവരുടെ ആത്മവിശ്വാസമാണ്. പ്രതിസന്ധികളിൽ നമ്മൾ പതറാതെ, ഈ പ്രതിസന്ധികളെല്ലാം നമുക്ക് എന്തൊക്കെയോ പാഠം പഠിപ്പിക്കാൻ വന്നതാണ്, അല്ല എങ്കിൽ നമ്മളുടെ ആത്മവിശ്വാസം എത്രയുണ്ട് എന്ന് പരിശോധിക്കാൻ വന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തരണം ചെയ്യുക. ഡോക്ടർ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ അനുഭവ കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ശരിക്കും ഫെയിൽ എന്നുള്ള ശബ്ദം ഇല്ല, തോൽവിയല്ല, ഫസ്റ്റ് അറ്റൻഡ് ഇൻ ലേണിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു കാര്യം പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അതിൽ വിജയം ഉണ്ടാകുക. നിങ്ങളൊരു പ്രാവശ്യം അത് പരാജയപ്പെട്ടെങ്കിലും അതിനെ പരാജയമായിട്ടല്ല കാണേണ്ടത്, അതിന് വീണ്ടും ഞാൻ അതിലൂടെ ഒരു പാഠം പഠിച്ചു എന്ന് പറഞ്ഞ് മുന്നേറുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ആ ഊർജം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആത്മവിശ്വാസം ശരിക്കും ഒരു ആന്തരികമായ പ്രകാശത്തിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ ശരിക്കും മാറ്റാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ഉള്ളിൽ മറ്റൊരു തരത്തിലുള്ള ചിന്തകളും വരാൻ പാടില്ല. ഒരു പ്രാവശ്യം ഒരു കർഷകൻ തൻ്റെ കുറച്ച് ഭൂമിയിൽ അദ്ദേഹം കൃഷി ചെയ്തു വരികയായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് കൃഷി ചെയ്തു വരുന്നു. പക്ഷെ അതിൽ അദ്ദേഹത്തിന് തുച്ഛമായിട്ടുള്ള
ഒരു വരുമാനം മാത്രമേ അദ്ദേഹത്തിന് ലഭ്യമാകുന്നുള്ളൂ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കാനുള്ളത് പോലും ലഭിക്കാതെയായി. കാരണം ആ കൃഷിഭൂമിയിലെ വളക്കൂറ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. കാരണം ജീവിക്കാനുള്ള ആ ഒരിതുപോലും ലഭ്യമാകുന്നില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി അദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇല്ല, നിനക്ക് മുന്നേറാൻ സാധിക്കും, നീ അസ്വസ്ഥനാകേണ്ട ആവശ്യമില്ല. അദ്ദേഹം വീണ്ടും തൻ്റെ ആത്മവിശ്വാസത്തിലൂടെ അദ്ദേഹം തൻ്റെ പാത തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം പുറത്ത് കുറച്ച് നാൾ ചെറിയ ജോലികൾക്ക് പോയി. അതിൽ തുച്ഛമായ വരുമാനം കിട്ടി. എങ്ങനെയെങ്കിലും കഷ്ടി കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് ഗവേഷകർ അവിടെ വന്ന് ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലായി, ആ മണ്ണിൻ്റെ പ്രത്യേകത ഇതാണ്, അതിനുള്ളിൽ ശരിക്കും എണ്ണയുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ ഗവേഷകർ വന്ന് ഇവരോട് ഇദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ്, ഇവിടെ എണ്ണ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ഇവിടെ നിന്ന് എണ്ണ കുഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ, അങ്ങെന്ത് പറയുന്നു. അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ. അങ്ങനെ അവിടെ എണ്ണ എടുക്കാൻ തുടങ്ങി. അത് കുറേ അധികം എണ്ണ ലഭിക്കുകയും അത് ഇദ്ദേഹത്തിന് അവർ സമ്പത്തിൻ്റെ രൂപത്തിൽ അത് കൊടുത്തു. കുറേ നാളുകൾക്ക് ശേഷം എണ്ണ വീണ്ടും വീണ്ടും ഖനനം ചെയ്യുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരുന്നു. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഗവേഷകർ പറഞ്ഞു, നമ്മൾ ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, എത്ര ധനം വേണമെങ്കിലും അങ്ങേക്ക് തരാം. അങ്ങനെ ആ കുടുംബം രക്ഷപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് കാത്തിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ആത്മവിശ്വാസം കളയാതെ ഓരോ ദിവസം കഴിയും തോറും ആത്മവിശ്വാസം 100% ആക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളാണെന്ന് മനസ്സിലാക്കി ഞാൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള അന്ധകാരം മാറ്റി ആന്തരികമായ പ്രകാശത്തിലൂടെ എൻ്റെ ജീവിതത്തിനെ പ്രകാശപൂരിതമാക്കി മാറ്റാൻ സാധിക്കും. ഓം ശാന്തി.